എം ടി എന്നാൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ്. അതിൻ്റെ ഓരോ ശാഖകളും കഥയും കഥാപാത്രങ്ങളുമാണ്. മാടത്ത് തെക്കേപ്പാട്ട് വീട്ടിൽ നിന്ന് എം ടി വാസുദേവൻ നായരിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല. ഗ്രാമത്തേക്കാൾ പൊക്കത്തിലുള്ള എം ടി എന്ന മഹാവൃക്ഷത്തിന്റെ ചുവട്ടിലാണിപ്പോഴും സാഹിത്യലോകം. നാട്ടുവഴികളും കാവുകളും വയലേലകളും നിളയും പരന്നുകിടക്കുന്ന ഗ്രാമാന്തരീക്ഷത്തെ കഥകൾ കൊണ്ട് നിറച്ച മാടത്ത് തെക്കേപ്പാട്ട് വീട്ടിലെ വാസുദേവൻ നായരുടെ ജൈത്രയാത്ര ഇവിടെ നിന്നാണ് തുടങ്ങിയത്. കൂടല്ലൂരിലെ വയൽമണ്ണിൻ്റെ ഗന്ധമുള്ള കഥകളും കഥാപാത്രങ്ങളും നടന്നു നീങ്ങിയ നാട്ടുവഴികൾ ഇപ്പോഴും എം ടിയെ തിരയുന്നുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ ഏത് തലമുറകളിൽ സ്വാധീനിക്കുന്നൊരു എഴുത്തുകാരനാണല്ലോ എം ടി. അപ്പോൾ അത് തലമുറകളില്ലാതെ എം ടിക്ക് ആരാധകന്മാരുണ്ട്, വായനക്കാരുണ്ട്. അപ്പോൾ എം ടിയുടെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കൂടല്ലൂരിൻ്റെ മിക്കവാറും കഥകൾ, അസുരവിത്തായാലും നാലുകെട്ടായാലും ഒക്കെ ഇവിടുത്തെ പശ്ചാത്തലത്തിൽ എഴുതി തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഒന്നും ഒപ്പിയെടുക്കില്ല. നായർ സമുദായത്തിന്റെ ആചാരനിബിഡമായ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച അപ്പുണ്ണി വിരാജിച്ചത് നാലുകെട്ടിലായിരുന്നു. മാതൃസിദ്ധാന്തത്തിന്റെ അപജയത്തെ ആലേഖനം ചെയ്ത എം ടിയുടെ നാലുകെട്ടിന്റെ സാഹിത്യമൂല്യം മലയാളത്തിന്റെ നെറുകയിലാണ്. ഒരു ദേശത്തിന്റെ ചരിത്രവും കാലഘട്ടത്തിന്റെ രൂപരേഖയുമായിരുന്നു അസുരവിത്ത്. ജീവിത സമൃദ്ധിക്ക് നാവ് കാണുമ്പോഴും കാലഗതിയുടെ കടുന്തുടികൾ കേട്ട് നടുങ്ങിത്തെറിക്കുന്ന മനുഷ്യരുടെ ജീവിതമാണ് മാറ്റത്തിൽ എം ടി വരച്ചിട്ടത്. ജന്മഗേഹമായ മാടത്ത് തെക്കേപ്പാട്ട് വീട്ടിലെ സ്ഥാനീയരായി കൊടിക്കുന്ന് ഭഗവതിയുമുണ്ട്. ദൈവമുണ്ടോ എന്നറിയില്ല, കൊടിക്കുന്ന് ഭഗവതിയുണ്ടെന്ന് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. വിളിപ്പാടകലെ കൊടിക്കുന്ന് ഭഗവതിയും മലമൽക്കാവിലെ കുളപ്പടവിൽ നീലത്താമരയും കഥാകാരന്റെ ജീവിത പരിസരങ്ങളോട് കൂട്ടുകൂടുന്നുണ്ട്. കൂലം കുത്തിയൊഴുകുന്ന നിള ഭൂതകാലത്തിന്റെ ഓർമ്മപ്പൂക്കളാണ്. ഗതിതെറ്റി ചാലുകളായി പരിണമിച്ച നിളയും കുന്നിൻമുകളിലെ കണ്ണാന്തളിപ്പൂക്കളും കഥാകാരന്റെ വഴികളിലെ സമൃദ്ധിയുടെ കാവ്യപുസ്തകങ്ങളായിരുന്നു. എം ടി എല്ലാ കഥാപാത്രങ്ങളും ഇവിടെ തന്നെയാണ്. കുട്ടിയാടത്തിയും അപ്പോ അസുരവിത്തും അതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ചില കുടുംബ ബന്ധങ്ങളിലെ ആൾക്കാരും ഉണ്ട്. പക്ഷെ ആ കാലത്ത് വായനക്കാരില്ല കേട്ടോ. എം ടിയുടെ കാലഘട്ടത്തിൽ എം ടി എഴുതുന്നതും തുടങ്ങുന്ന കാലത്ത് വായനക്കാരില്ല, കൂടല്ലൂരും ഇല്ല. അപ്പോൾ ഇന്നാണെങ്കിൽ ഇപ്പോൾ മറ്റേ നിർമാല്യം ചെയ്ത നിർമാല്യം വളരെ ചെറുപ്പത്തിൽ ചെയ്തു. അപ്പോൾ മൂപ്പര് എന്താ വെച്ചെങ്കിൽ അത് ഒരു ഇപ്പോൾ ഇവിടെ ജനിച്ചോ അല്ലെങ്കിൽ മാടത്തേക്കപ്പെട്ട് ജനിച്ചോ എന്നൊന്നുമല്ല, അദ്ദേഹം ഒരു പുണ്യജന്മമാണ്. അപ്പൊ അത് നാട്ടിനും കൂടി പുണ്യാണ്, അത്രേ ഉള്ളൂ അതിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ
ഇവിടെ ഇനി എല്ലാ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രവുമില്ല. എം ടി ഇപ്പോൾ ആൾക്കാരിപ്പോഴും വരുന്നു, ഒരു ദേശാടന അല്ല ഒരു തീർത്ഥാടന കേന്ദ്രമാര് എം ടിയുടെ ഗ്രാമത്തിലേക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കൂടല്ലൂരിന്റെ സായാഹ്നങ്ങളെ മഞ്ഞുപുതപ്പിക്കാൻ എം ടിയുടെ കഥകളിലെ മനുഷ്യരാരും ഇപ്പോൾ വരാറില്ല. അവരൊക്കെ കഥാപാത്രങ്ങളായി മലയാളിയുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നു. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്.